ി ഗുഡ് മോർണിംഗ് ടു ഓൾ ഇന്ന് രാവിലെ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി വീണ്ടും ഷെയർ ചെയ്യുക തൻ്റെ മരണത്തിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് എഫ് ബി മേയർ ഗ്ലാസ്ഗോവിലെ മിഷണറിയായ ഡി എഫ് ഫിനിലേക്ക് ഇങ്ങനെ എഴുതുവാനിടയെ പ്രിയഫിനെയും ഭാര്യയും അറിയുന്നതിന് എൻ്റെ നാളുകൾ എണ്ണപ്പെട്ടതായി ഞാൻ അറിയുന്നു ഈ കത്ത് നിങ്ങൾക്ക് ലഭിക്കും മുമ്പേ ഒരുപക്ഷെ ഞാൻ പോയേക്കാം എന്നെ ഓർത്ത് ദുഃഖിക്കരുത് ആ നല്ല സുദിനം വീണ്ടും വരും അന്ന് നമുക്ക് വീണ്ടും കാണാമെന്ന് അദ്ദേഹം എഴുതി സർ വാൾട്ടർ സ്കോട്ട് മരിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു എനിക്ക് വേണ്ടി വായിക്കുക തൻ്റെ സുഹൃത്ത് ലോക്കട്ട് ബൈബിൾ തുറന്ന് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ഇങ്ങനെ വായിച്ചു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇത് വലിയ ആശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്കോട്ട് പ്രാണനെ വിടുവാനിടയായി തീർന്നത് നോക്കൂ ഏത് സമയത്തും യാത്രയ്ക്ക് തയ്യാറായിരുന്ന ഒരു മനുഷ്യനെയാണ് നമ്മളിവിടെ കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു മരണനിശ്ചയമാണെങ്കിലും സമയം നിശ്ചയമല്ല എന്നുള്ളത് ഏത് സമയത്തും ഏത് മനുഷ്യനെയും എപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും പിടികൂടാവുന്നതാണ് മരണം ഇവിടെയും നമ്മൾ ചിന്തിക്കുന്നത് മരണത്തെ ഒരു യാത്രയോട് ഉപമിക്കുമ്പോൾ ഏത് സമയത്തും ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നൊരു മനുഷ്യനായിട്ടാണ് നമുക്കിവിടെ അദ്ദേഹത്തെ കാണാനായിട്ട് കഴിയുന്നത് ഒരിക്കലും നിരാശയോടെയല്ല അദ്ദേഹം മരിക്കുന്നത് മരിക്കു മുമ്പ് സംസാരിക്കുന്ന വാക്കുകളിൽ പോലും പ്രത്യാശ നിറഞ്ഞ വാക്കുകളായിരുന്നു അതെ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവനായി നിരാശയോടെയോ ശൂന്യതാബോധത്തോടെയോ ഈ ലോകം വിട്ട് പോകാനിട വരരുത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ബെറ്റർ ആൻഡ്രസ്സില് ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയെക്കുറിച്ച് അദ്ദേഹം അവസാന നാളുകളെ തിരിച്ചറിയുവാനിടയായിരുന്നു ജീവിതത്തിലെല്ലാം നേടിയിട്ടും ശൂന്യതാബോധത്തോടുകൂടെ ഈ ലോകം വിട്ട് പോകുന്നത് അതൊരു നല്ല കാര്യമല്ലല്ലോ ബാക്കിയുള്ള ആ ജീവിത കാലഘട്ടത്തിൽ മുഴുവൻ നേടാവുന്നതൊക്കെ നേടി പക്ഷേ അവസാനം നിരാശാജനകമായി എനിക്കൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നില്ലല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ എനിക്ക് വിട്ടിട്ട് പോകേണ്ടി വരുമല്ലോ എന്നൊക്കെയുള്ള ചിന്ത വല്ലാതെ ഉള്ളിൽ അലട്ടുന്ന അനേകം ആളുകളുണ്ട് ലോകക്കിടക്കയിൽ ഓരോ നിരാശയുടെ വാക്കുകളാണ് പറയുന്നത് അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസം വേണ്ട രീതിയിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം കയ്പേറിയതായിരുന്നു അപ്പോൾ കയ്പ് നിറഞ്ഞ വാക്കുകളായിരിക്കും അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നത് സന്തോഷത്തോടെയും മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലുമുള്ള വാക്കുകൾ അവരിൽ നിന്ന് പുറത്തു വന്നു കൊണ്ടു വരികയില്ല അതൊക്കെ പാടില്ല ലഭിക്കുന്ന ഈ ചുരുങ്ങിയ വയസ്സ് നല്ല നിലയിൽ ദൈവാശ്രയബോധത്തോടു കൂടെ തന്നെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം ഒരുപാട് നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഴിയുന്ന ആളുകളിൽ ഉണ്ടായിട്ടുള്ള ഒരുപക്ഷെ ഇനി അങ്ങനെ ഉണ്ടായിക്കൂടാന്നില്ല പക്ഷേ എല്ലാ നഷ്ടങ്ങളെയും ലാഭമാക്കി മാറ്റുവാൻ നമ്മെ സഹായിക്കുന്ന ഒരുവൻ ഉയരത്തിലുണ്ട് ആ ദൈവത്തിൽ വിശ്വസിക്കുക എല്ലാ നഷ്ടങ്ങളെയും അവിടുന്ന് ലാഭമാക്കി തീർക്കും ദൈര്യത്തോടെ യാത്ര ചെയ്യൂ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട കാര്യമില്ല മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ പോവുക അതിനെല്ലാവർക്കും സാധിക്കും നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു മേക്കോട്ട് പ്ലസ് യു